സാധാരണ ഒരു ചോദ്യമുണ്ട്, ഈ വെള്ളം വീണാൽ ഇഷ്ടിക കുതിർന്ന് നശിച്ചു പോകുമോ, അങ്ങനെ വീടിന് കോട്ടം തട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. മാത്രമല്ല വെള്ളം അതിനകത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കും. വെള്ളം എൻ്റെ കട്ട ഞാൻ 3 ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്, വെള്ളം നനഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഭിത്തിമീരുന്ന് ഒരു പേരെയും സാധാരണ കേസിൽ വാർക്ക കഴിഞ്ഞ് കഴിയുമ്പോൾ ഭിത്തി നനയണില്ല. ഇനിയിപ്പോൾ തൂവാലടി അടിച്ചു അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു എന്നാലൊന്നും ഒരു വിഷയമില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന കട്ട 2 ദിവസം നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് പണിതാ എന്നാണ് ഞാൻ പറയാറ്. കാരണം അത്ര നാം സിമെൻറ്റൊക്കെ ചേർത്ത് ക്വാളിറ്റിയിലാണ് നമ്മൾ ഇവിടുന്ന് കട്ട കൊടുക്കുന്നത്. ആദ്യകാലം തുടങ്ങി നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഈ സിമെൻറ്റ് ചേർക്കുന്ന കാര്യം ആർക്കും അറിയില്ല. മണ്ണ് കുഴച്ച് ഈ കട്ട വെളിയിലേക്ക് വിടുന്നു എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആശ്ചര്യമാർക്ക് പോലും അറിയില്ല ഇതിൽ സിമെൻറ്റ് ചേർക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഹൈഡ്രോളിക്കിലേക്ക് ഇടുന്നതിന് മുന്ന് മിക്സർ മെഷീനിൽ ആവശ്യത്തിന് സിമെൻറ്റും കൂടി ചേർത്ത് കുഴയ്ക്കണം. അപ്പോൾ നന്നായിട്ട് അത് സിമെൻറ്റ് മിസ്സാവുന്നതുകൊണ്ട് ഈ പറഞ്ഞ വെള്ളം വീണാലൊന്നും ഈ കട്ട പോവില്ല. ഇപ്പോൾ ഞാനിവിടെ ഇത്രയും വർഷമായിട്ട് കട്ട കൊടുത്തിട്ട് ഒരു വീടിനും ഇങ്ങനെ കട്ട പോയതായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നില്ല. കാരണം അത് ചെയ്യേണ്ട രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ആവശ്യത്തിന് സിമെൻറ്റ് ചേർക്കണം, മണ്ണ് ശ്രദ്ധിക്കണം, മണ്ണ് നല്ല മണ്ണായിരിക്കണം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ക്വാളിറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അതിനൊരു കംപ്ലയിൻറ്റും ഇല്ല. ഈ ആളുകൾക്ക് ഈ പറഞ്ഞ സാറ് പറഞ്ഞ മാതിരി ഈ തെറ്റിദ്ധാരണകളുണ്ട്, അത് പോവും ചില സ്ഥലത്തു നിന്ന് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് കൊടുത്തേക്കണ കട്ടകൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ ഇത് പണി കട്ടയുടെ പണി കഴിഞ്ഞിട്ട് അത് പൊട്ടിയിട്ട് ലെവൽ ചെയ്ത് ക്ലിയർ എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് തേക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ എല്ലാ വീട്ടുകാരും പേരെ തേക്കണമെന്നില്ല. അല്ലാതെ തന്നെ ഈ കട്ട ഫിനിഷിങ്ങിലെ വരണം, ഡൈയൊക്കെ ഫിനിഷിങ് ഡൈ ആയതുകൊണ്ട് ഈ കട്ട നല്ല ഫിനിഷിങ് കട്ടയാണ്. അപ്പോൾ നമ്മളത് തേക്കണമെന്നൊരു നിർബന്ധമില്ല. ക്ലിയർ എന്ന് പറയുന്ന ഒരു ഒരു ലോഷനെ പറ്റി പറയണ്ടേ, അതെങ്ങനെയാണ് നമ്മുടെ ഇൻ്റർലോക്ക് ഇഷ്ടികളിൽ വളരെ ഗുണപ്രദമായി വരുന്നത്? സീറ കെമിക്കൽ, അത് നമുക്ക് ഈ കട്ടേനെ ബലപ്പെടുത്തുന്നതും നമ്മൾ പൂപ്പലായി പിടിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു മിശ്രിതമാണ്. അത് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ സാധനം വാങ്ങിച്ച് നമ്മളൊരു പെയിൻ്റ് അടിക്കുന്ന മാതിരി ഒരു കോട്ടിങ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ, ആ വെള്ളം ഡബിൾ വെള്ളം ചേർത്ത് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ട സ്ട്രോങ് ആവുകയും ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 50 വർഷത്തെ ഈ കട്ടയ്ക്ക് ഷെയ്ഡ് കളർ ചേഞ്ചിങ് പോലും വരില്ല. ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചാൽ മതി. അതും നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അത് ലിറ്ററിന് 400 രൂപ, MRF കമ്പനിയുടെ അത് 800 ചില്ലാൻ രൂപ വരുന്നുണ്ട്. സാധാരണ കമ്പനിയുടെ ഒരു 400 രൂപയ്ക്ക് കിട്ടും. അത് 400 രൂപയുടെ ആയാലും മതി, ക്വാളിറ്റിയൊക്കെ വലിയ വ്യത്യാസമില്ല. ഈ ഭൂകമ്പത്തെ ഇത് ഈ ലോക്കിംഗ് സിസ്റ്റം ആണല്ലോ. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ വീടൊക്കെ ഈ സിമെൻറ്റ് പരുക്കനും കൊണ്ട് ഒരു പാളിയിലാണ് ഉറപ്പിക്കണത്. അടിയിലും മുകളിലും അല്ലെങ്കിൽ ഭിത്തികളിലും ഈ പരുക്കനും കൊണ്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇത് 4 വശം ലോക്കിംഗ് ആണ്. ഈ കട്ടയുടെ ഈ ഓരോ ലോക്കിലും 4 വശം ലോക്കിലാണ് ഈ കട്ട കിടക്കുന്നത്. അപ്പോൾ ഇനി ഭൂകമ്പം വന്ന് ഭൂമി കുലുങ്ങിയാലും ഈ ഷെയ്ക്ക് വരുമെന്നല്ലാതെ ഈ വീട് ഇടിഞ്ഞു വീഴില്ല. ഈ ലോക്കട്ട അതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ അരങ്ങിയാലും ഭിത്തി ഇടിഞ്ഞു വീഴില്ല. അതാണ് ആ ടെക്നോളജിയുടെ ഗുണം. അതേസമയം മറ്റേ പരുക്കൻ ഒറ്റ കുലുക്കത്തിൽ ഈ പരുക്കനെല്ലാം താഴേക്ക് പോവും, വീടിടിഞ്ഞു വീഴും. അപ്പോൾ ലോക്കട്ട ഭൂകമ്പത്തെ എപ്പോഴും രജിസ്റ്റർ ചെയ്യുമെന്നാണ് ടെക്നോളജി പറയുന്നത്. ഇത് 1980 ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു ടെക്നോളജിയാണത്. അത് ജപ്പാനിൽ നിന്നാണ് ഈ ടെക്നോളജി ഇന്ത്യയിൽ വന്നത്. ജപ്പാനിൽ എന്തുകൊണ്ട് ഈ ലോക്കിംഗ് സിസ്റ്റം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ മണിക്കൂറിലും ഭൂകമ്പമാണ്. അപ്പോൾ ഈ ഭൂകമ്പത്തിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടെക്നോളജി അവർ അവിടെ രൂപപ്പെടുത്തിയതാണ്. അത് കേരളത്തിൽ 80-88 കാലഘട്ടങ്ങളിൽ ഈ ടെക്നോളജി വന്നു. ഇത് പലരും അന്ന് യൂണിറ്റ് തുടങ്ങി. ഇവിടെ യൂണിറ്റ് തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ ഒരു പരിമിതികളുണ്ടല്ലോ, അത് ആളുകൾക്കിത് വിശ്വാസക്കുറവ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ മാർക്കറ്റിംഗ് ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. ഇപ്പോൾ അത് കൊണ്ടുപോയി അത് സക്സസ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 88 തുടങ്ങി വീടുകൾ, ഒരുപാട് വീടുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ വീടുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല.